ദിവസങ്ങളിൽ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യവും ചോദിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി അവൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്നു ഉണർത്തിപ്പീനെന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചോദിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോൻ്റെ ഭൃത്യന്മാരും കേവലാധികാരികളും കോവിൽ അധികാരികളും പോയി മിസ്രയീം ദേശത്തിലെ പ്രമാണികളും യോസഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗശാൻ ദേശത്ത് വിട്ടേച്ചു പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരയുള്ള ഗേരോനാദാതിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ ഫലം പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഏരോ നാദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിശ്രൈമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രൈം എന്ന് പേരായി. അത് യോർദാനക്കരയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രേക്ക് സമീപ അബ്രഹാം ഹിത്തനായ എബ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി. ജന്മം വാങ്ങിയ മക്പോലെ എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. ആത്മാവിനെടോ പാ
ഒരു കാലം പണിവാൻ ഒരു കാലം കരവാൻ ഒരു കാലം ചിരിപ്പാൻ ഒരു കാലം വിലപിപ്പാൻ ഒരു കാലം നൃത്തം ചെയ്യുവാൻ ഒരു കാലം കല്ലുപിറക്കി കളവാൻ ഒരു കാലം കല്ലുപിറക്കി കൂട്ടുവാൻ ഒരു കാലം ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം നഷ്ടമാകുവാൻ ഒരു കാലം സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം എറിഞ്ഞു കളവാൻ ഒരു കാലം കീറുവാൻ ഒരു കാലം തുന്നുവാൻ ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ദ്വേഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിനെ ഒരു കാലവും സമാധാനത്തിനെ ഒരു കാലവുമുണ്ട് പ്രയത്നിക്കുന്നവനെ തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ സകലവും അതിൻ്റെ സമയത്തെ ഭംഗിയായി ചെയ്തു നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്കേ കഴിയുകയില്ല ജീവപര്യന്തം സന്തോഷിക്കുന്നതും ദുഃഖമനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു ഏത് മനുഷ്യനും തിന്നുകുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനമാകുന്നു ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്നേ ഞാൻ അറിയുന്നു അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്നും കുറപ്പാനും കഴിയുന്നതല്ല മനുഷ്യർ തന്നെ ഭയപ്പെടുത്തേണ്ടതിനെ ദൈവം അതേ ചെയ്തിരിക്കുന്നു പോയത് തന്നെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിൻ്റെ സ്ഥലത്തെ ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനായും ദുഷ്ടനായും ന്യായം വിധിക്കും സകല കാര്യത്തിനും സകല പ്രവർത്തിക്കും ഒരു കാലമുണ്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യർ നിമിത്തമത്രേ ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും മനുഷ്യർക്ക് ഭവിക്കുന്നതേ മൃഗങ്ങൾക്കും ഭവിക്കുന്നു രണ്ടിനും ഗതി ഒന്ന് തന്നെ അതേ മരിക്കുന്നതുപോലെ അവനും മരിക്കുന്നു രണ്ടിനും ശ്വാസം ഒന്നത്രേ മനുഷ്യനെ മൃഗത്തേക്കാൾ വിശേഷതയില്ലയോ സകലവുമായല്ലോ എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു മനുഷ്യരുടെ ആത്മാവ് മേൽപോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു അതുതന്നെ അവൻ്റെ ഓഹരി തൻ്റെ ശേഷം ഉണ്ടാകാനിരിക്കുന്നത് കാണാൻ ആർ അവനെ മടക്കി വരുത്തും
വീടേ ഇപ്പോൾ ഞാൻ വന്നു ചേരും യെരുശലേമേ വന്നു ചേരും ധാരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ധാരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ദൂരെ രൂപ
എല്ലാവരെയും നീക്കി കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. വീട്ടുടയവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്നേ നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിനക്കാത്ത നാളിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുകയും എന്നാൽ യജമാനൻ തന്റെ വീടുകാർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിനെ അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ കാട്ടുവാൻ അവനവനെ തനിക്കുള്ള സകല തിന്മയിലും യജമാനാക്കി വയ്ക്കും എന്നെ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ഉഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്ന നേരത്തെയും കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ എന്നാലോടുകൂടി ഒടിവാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാളിലും യജമാനെ അവിടെ കട്ടിലും ബലുകൊടിയും ഉണ്ടാകും പാർക്കുമോ. ശ്വാസമേ
സന്നിധവാന ദക്കൂട്ടരെ കാണും ആമോദത്താൽതിങ്ങിയാചേര്യാമോ ഗാവർചുറ്റു നിന്നോ സ്തുതി ചെയ്തിടുന്നു ിങ്ങിയാചേര്യാമോ ഡവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു തങ്കത്തിരു മുഖം കാൺമാൻ കോതി ശുദ്ധരോടോ നിശങ്ങാ
യോഹന്നാൻ 14 അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്നേ പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവിലെന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ചു എന്ന് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. രാത്രിയിൽ ഞാൻ ദൈവത്തെ
സ്തോത്രം പാടും ഞാൻ പങ്കു
സഭാ പ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലുകൾ കൂടി നോക്കുന്നവൻ അന്ധന്മാരാകും. തെരുവിലെ കഥകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും. പാട്ടുകാരത്തികൾ ഒക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിങ്കിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവൻ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളി അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടം ഉടയും, കിണറ്റിങ്കിലെ ചക്രം തകരും, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഹാ മായ മായ, സകലവും മായയത്രയെന്ന് സഭാപ്രസംഗി പറയുന്നു. സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിനെ പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശവാക്യം ചമയ്ക്കുകയും ചെയ്തു. ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാപ്രസംഗി ഉത്സാഹിച്ചു. ജ്ഞാനികളുടെ വചനങ്ങൾ മുടിങ്കോൽ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയും ആകുന്നു. അവ ഒരു ഇടയനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ മകനെ, പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ പാർത്തലെ രക്ഷാപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളി നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്ത ശോഭധരിപ്പാനുയർത്തുതാൻ ഭക്തർ പാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും കർത്തൻ പേർ കുരാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തെ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ും
ചൊല്ലും ലോക പിതാവേ മണ്ണായ നിന്നുടെ മകനെ പാപത്തിനിരുളിൽ നിന്നും നിൻ പാദാരവിന്ദത്തിൽ ചേർക്ക കാരുണ്യവാനായ ദൈവമേ സ്വർഗീയ പിതാവേ പിതാവേ ഈ ഭവനത്തിൽ വന്ന് ഒരുവനുണ്ടായ കൃപയ്ക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നതാണല്ലോ ഉത്തമമാണല്ലോ അവിടുത്തെ തിരുവചനം കർത്താവേ മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും അതുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും അത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ് പ്രകൃതിയുടെ നിയമമാണ് മരണവും ജനനവും അത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ കിടക്കുന്നു അതേത് സമയത്തും എങ്ങനെ വേണമെങ്കിലും മരണം കടന്നു വരാം അപകടത്തിൻ്റെ രീതിയിലോ രോഗത്തിൻ്റെ രീതിയിലോ ഏത് രീതിയിലായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം നമ്മളിലേക്ക് കടന്നു വരുന്നു അതാണ് കർത്താവ് പറഞ്ഞത് നമ്മൾ സദാ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് പറയുന്നത് ആ പത്ത് കന്യകമാരെ പോലെ നമ്മൾ പത്ത് കന്യകമാരിൽ വിവേകവതികളായ അഞ്ച് കന്യകമാരെ പോലെ നമ്മൾ ഒരുക്കമുള്ളവരായി മാറണമെന്ന് പറയുന്നത് രാത്രിയുടെ യാമത്തിൽ മണവാടൻ കടന്നു വരുമെന്നാണ് പറയുന്നത് മരണം നിൻ്റെ വാതിക്കിലേക്ക് കടന്നു വരുന്ന എപ്പോഴാണെന്ന് നീ അറിയുന്നില്ല നീ മരിച്ചു കഴിഞ്ഞാലൊന്നുമില്ല നിൻ്റെ കയ്യിൽ വാരിക്കൂട്ടിയതെല്ലാം കയ്യിൽ നിന്ന് ചോർന്നു പോകും ഞാൻ എന്ന ഭാവത്തിൽ കൂടി നീ ലോകത്ത് ജീവിച്ചതൊക്കെയും കടന്നു പോകും മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനൊരു വിലയുമില്ല അവൻ എത്ര വലിയവനായാലും അവൻ വെറും ശവമാണ് ആൾക്കാർ ചോദിക്കും ശവം എടുക്കു കഴിഞ്ഞോ അതാണ് മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ ഒരു വിലയുമില്ല ലോകം മുഴുവനും കീഴടക്കി അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കരങ്ങൾ നിങ്ങൾ വെറുതെ വെളിയിലേക്കിടുക ശവപ്പെട്ടിക്ക് വെളിയിലേക്കിടുക ഞാൻ ഒന്നുമില്ലാത്തവനായി കടന്നു വന്നു ഞാൻ ഒന്നുമില്ലാത്തവനായി കടന്നു പോകുന്നു നമ്മളിത് ഓർക്കുക ഏത് ജാതിയിലുള്ളവരായാലും ഏത് മതക്കാരായാലും എല്ലാവർക്കും ഇതൊരു നിയമമാണ് മരണത്തിൻ്റെ തണുത്ത പ്രതലത്തിൽ അവിടെ ജേതാവെന്ന പരാജിതനൊന്നോ ഇല്ല വിജ്ഞാനിയെന്നോ വിജ്ഞാനമില്ലാത്തവനൊന്നോ ഇല്ല എല്ലാവരും സമന്മാരാണ് മരണമാകുന്ന ജഡ്ജി നമ്മളെ ഒരുപോലെ വിധിക്കുന്നു ആ മരണത്തിൻ്റെ തണുത്ത ഇപ്പോൾ ഹാളിലിരിക്കുന്നതായ പ്രിയപ്പെട്ട എല്ലാവരും ഒന്ന് ഇറങ്ങി മുറ്റത്തോട്ട് നിന്നാട്ടെ മുറ്റത്ത് വെച്ച് ആയിരിക്കും തുടർന്നുള്ള ശുശ്രൂഷ നടക്കും
എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദങ്ങൾ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എന്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദങ്ങൾ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമി സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഭവനെ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഭവനേ ഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെന്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെന്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമെങ്കേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമെങ്കേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു ുണ്ട് മാ
മറക്കല്ലേ മനുജാനീയുലകി കർത്താവുവാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങി കൊൾക നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജ നീയുലകി കർത്താവ് വാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങി കൊൾക എത്തി ഞാനും എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എന്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ തീരത്തേ
ആദ്യം നാം ചേർന്നിടും ഭംഗിയെ തീരത്ത്. ഈ ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം ബാംഗ്ലൂരിലെ പ്രിയപ്പെട്ട ദാസന്റെ സ്വന്തം ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടതാകുന്നു. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് തുടർന്ന് ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പോകുന്നതായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവൻ തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. ബാബിലോണിയരോട് കൃപയുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറക് മോൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിരതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആകാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ നിരീക്ഷിച്ചുകൊള്ളണമേ. എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിലെ ഏതാനും വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്ന്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്നു വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാടിൽ നമുക്കൊക്കെ വളരെ ദുഃഖമുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന വേളയാകുന്നുവല്ലോ. ഈ ചുനക്കര സെന്റ് തോമസ് മാർത്തോമാ ഇടവേയിലെ അംഗമായ പ്രിയപ്പെട്ട ദാസൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ബാംഗ്ലൂരിലെ ജോലിയുടെ അടിസ്ഥാനത്തിൽ അവിടെ താമസിച്ച് അവിടെയുള്ളതായ ഇടവകയിലെ അംഗമായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ അംഗത്വവും കാത്തു സൂക്ഷിച്ചു. 26-ാം തീയതി കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് തൻ്റെ ദാസനെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർത്തിരിക്കുകയാണല്ലോ. ഈ വേളയിൽ ദൈവത്തിൻ്റെ സമാധാനം, പ്രത്യാശ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ട എല്ലാവർക്കും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ വായിച്ചു കേട്ടതായ തിരുവചന ഭാഗം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത് യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു കർത്താവ്
ഈ ലോകത്തിലെ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി കടന്നു വന്നു മനുഷ്യനെ ദൈവപുത്രന്മാരെ ദൈവപുത്രിമാരാക്കുവാൻ ആ കർത്താവ് ഈ ലോകത്തിലെ മരിച്ചുവെങ്കിൽ അതുകൊണ്ട് തൻ്റെ ജീവിതം അവസാനിച്ചില്ല അതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിൽ കൂടി ലോകത്തോടെ വിളിച്ചു പറഞ്ഞു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ഒരു അനുഭവം ഉണ്ട് അതാകുന്നു നമ്മുടെ എല്ലാ വിശ്വാസവും നമ്മുടെ പ്രഖ്യാപനവും ഈ പ്രിയപ്പെട്ട ദാസൻ കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ രണ്ടാമത്തെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ടല്ലോ ആ ഒരു അനുഭവം അതിനുവേണ്ടി ആ വലിയ പ്രത്യാശയോടെ നാം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ ഈ മരണത്തെ ആ അനുഭവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കണ്ണിലെ കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് വേദനയും മാറ്റുന്നവനായ ദൈവം സകല ആശ്വാസവും സമാധാനവും ഈ ഭവനത്തിന് നൽകട്ടെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം തുടർന്നുള്ള ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് നടക്കുക അതിനു വേണ്ടി പോകുകയാകുന്നു നമ്മുടെ തലകളെ മണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മൈക്കിളെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാം ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ അവിടുത്തേക്ക് തിരികിതമായപ്പോൾ ഈ കർത്തൃദാസന് സന്നിധിയിലേക്ക് വിളിക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു കർത്താവേ ഇത്രത്തോളം പ്രത്യാശയോടുകൂടി നീ നൽകിയ ധന്യമായ ജീവിതത്തിനായി നന്ദിയുടെ സ്തോത്രം കർത്താവേ ഞങ്ങൾ നിൻ്റെ മകനെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ യാത്രയാക്കുന്ന ഈ സമയത്ത് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ എൻ്റെ മകൻ ചെയ്തതായ എല്ലാ പുണ്യപ്രവൃത്തികളെയും കർത്താവേ അവിടുന്ന് കണക്കിടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിൻ്റെ മകനെ അവിടുന്ന് ശോധന ചെയ്യുമ്പോൾ ജീവിതങ്ങളെ ശോധന ചെയ്യുമ്പോൾ കർത്താവേ അവൻ്റെ നല്ല പ്രവൃത്തികളെ അവിടുന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഃഖത്തിലായിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്വർഗീയമായ ആശ്വാസം നൽകി നിൻ്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദേവാലയത്തിൽ നടക്കുന്നതായ ശുശ്രൂഷകളെയൊക്കെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് അവിടുന്ന് നായകത്വം വഹിക്കണം അവിടുന്ന് നേതൃത്വം വഹിക്കണം എല്ലാം ഭംഗിയായും ചന്തമായും കർത്താവെ നല്ലൊരു യാത്രയിപ്പം നൽകുവാൻ തക്കവണ്ണം തിരുമേനി അവിടുന്ന് സാഹചര്യങ്ങളെ ഒരുക്കണം കാലാവസ്ഥയെ അവിടുന്ന് അനുകൂലമാക്കിയിരിക്കുന്നുവല്ലോ സുവിശേഷമായ നന്മകളാൽ നിറയ്ക്കണം യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ കൃപതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഉത്തരമറിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി അനേകം ശരണമേ നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഇടകടങ്ങൾ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മെസ്സിയായ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു സകല ദോഷങ്ങളിൽ നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ ഭൗതിക ശരീരം കാണാനുള്ളവർക്ക് വന്ന് കാണാം അതിനുശേഷം കുടുംബാംഗങ്ങളെ യാത്ര നൽകി നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം ഫലരേ
ദേഹിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ ഏർക്കായി പാടിടുവിൻ ബുദ്ധി പാതാള കവാടത്തിൽ നിവാസികളേ
മുഖമോടു വാണിടു ലോകമായൻ മാർക്കില്ല ഗുണം കാലം മൂലം പോകും എന്റെ കണക്കില്ല സർവരഹസ്യ വിധീശന്തൻ തിരുസന്നിധി Thank you.
പ്രിയ കുടുംബാംഗങ്ങൾ പ്രിയ ഇടവക ജനങ്ങൾ മറ്റു പ്രിയപ്പെട്ടവരെ ഏവർക്കും സ്നേഹവന്ദനം ഈ ഇടവകയിൽ രണ്ടാം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നല്ലത്രയിൽ ശ്രീ കുര്യൻ അച്ചായന്റെ ദേഹവിയോഗത്തിൽ ഇടവകയ്ക്കുള്ള ദുഃഖം വളരെ വേദനയോടെ ഞങ്ങൾ അറിയിക്കുന്നു നിങ്ങളുടെ അനുശോചനം പ്രത്യേകം രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട അജായൻ തൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ചുണ്ടിക്കരയിൽ നിന്നും ബാംഗ്ലൂർ പ്രദേശത്തേക്ക് പോകുകയും കഴിഞ്ഞ 45 വർഷക്കാലം ബാംഗ്ലൂരിൽ ജോലി സംബന്ധമായി പ്രവർത്തനം നടത്തുകയും അവിടുത്തെ ആ ഇടവകയിൽ കൂടി വരികയും ചെയ്തിരിക്കുകയാണ് എന്നാൽ അജായൻ ഞങ്ങളുടെ ഈ ഇടവകയുടെ രജിസ്റ്റർ അച്ഛൻ്റെ അച്ഛൻ്റെ അംഗത്വമുണ്ട് അച്ഛൻ ഇവിടുത്തെ ഒരു അംഗമാണ് അച്ഛൻ്റെ പ്രത്യേക ആഗ്രഹപ്രകാരം തൻ്റെ മാതൃ ഇടവകയിൽ അടക്കം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ആണ് ഇവിടെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട അച്ഛൻ വളരെ പക്വതയോട് വളരെ ശാന്തതയോട് ഈ ലോകവാസത്തിൽ പ്രവർത്തിച്ചു ദൈവം തന്നിൽ ഉദ്ദേശിച്ച പ്രവൃത്തികൾ നിവർത്തീകരിച്ച ശേഷം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞു മക്കളെ കൊച്ചുമക്കളെ ഒക്കെ കാണുവാനും അവരോടത്തെ സന്തോഷിക്കുവാനും ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനും സ്വന്തം പരിശ്രമത്താലും ദൈവാനുഗ്രഹത്താലും നല്ല ഉന്നത പദവികളിൽ എത്തിച്ചേരുവാനും അച്ചായനെ കഴിഞ്ഞു അച്ചായൻ്റെ വിദ്യോഗത്തിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും ദുഃഖിക്കുന്നു ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ആശ്വാസവും സമാധാനവും ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട അച്ചായിൽ നിന്ന് ലഭിച്ച എല്ലാ നല്ല നന്മകൾക്കും ഈ ഇടവക നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും വീണ്ടും അദ്ദേഹത്തിൻ്റെ ദിവ്യോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു ഇടവകയുടെ ആദരാഞ്ജലികൾ റീത്ത് ഇടവക ട്രസ്റ്റി ട്രസ്റ്റി ശ്രീമതി പൊന്നു ശാമുവൽ ഇപ്പോൾ സമർപ്പിക്കുന്നതാണ് വൈദ്യൻ പറമ്പിൽ കുടുംബയോഗത്തെ പ്രതികരിച്ച് എൻ്റെ ചുമ ശ്രീ സി ഒ ജോൺ ഇപ്പോൾ അനുശോചന ഇത്രയും ആദരണീയനായ സാബു തോമസ് അച്ച കുര്യൻ്റെ വേർപാടിൽ ദുഃഖാർദ്ദരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ എൻ്റെ വാത്സല്യ ജനങ്ങളെ എല്ലാവർക്കും ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കുര്യനെ സംബന്ധിച്ചോളം ദീർഘനാളുകളായി ബാംഗ്ലൂരിൽ താമസമായതിനാൽ കുടുംബത്തിലെ അംഗങ്ങളോ അല്ലെങ്കിൽ കുടുംബമായിട്ടോ കൂടുതലായി എപ്പോഴും ഇടപെടുന്നതിനോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ദുഃഖമുണ്ടായി എന്നാൽ നല്ലത്തറയിൽ കുഞ്ഞുകുട്ടിച്ചായൻ്റെ മകൻ എന്ന നിലയിൽ കുടുംബത്തോടും കുടുംബങ്ങളുടെ അംഗങ്ങളോടും കുഞ്ഞുകുട്ടിച്ചായൻ കാണിച്ചിട്ടുള്ള സ്നേഹവും ഈ കുടുംബയോഗം വളർത്തിക്കൊണ്ടുവരുന്നതിന് കുഞ്ഞുകുട്ടിച്ചായൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഓർത്ത് കുഞ്ഞുട്ടിച്ചായൻ്റെ മൂത്ത മകൻ കുര്യനെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കുടുംബാംഗങ്ങളെ സമയത്തോളം കുര്യൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളുമായിട്ട് ഫിസിക്കലി ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും എല്ലാവരും കണക്കുകൂട്ടി വാത്സല്യപൂർവം കരുതുന്ന ഒരു മാന്യവ്യക്തിയായിരുന്നു കുര്യൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുര്യൻ്റെ വേർപാടിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ദുഃഖത്തിൽ
ഞങ്ങളും പങ്കുചേരുന്നു എന്ന് കുടുംബാംഗങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. കുടുംബയോഗത്തിന് വേണ്ടിയുള്ള അനുശോചനം പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. ഒരു നാളിൽ തീരദേശത്ത് കുര്യനെ വീണ്ടും കാണാമെന്നുള്ള ദൃഢവിശ്വാസത്തിൽ നമ്മൾ കുര്യനോട് യാത്ര പറയുകയാണ്. കുര്യനെ കിട്ടിയിരിക്കുന്ന ആ സൗഭാഗ്യത്തിൽ വീണ്ടും കാണാമെന്നുള്ള ആശ്വാസത്തിൽ എല്ലാവർക്കും ആ പ്രത്യാശയോടെ നമുക്ക് കുര്യനെ യാത്രയയക്കാം. സ്വർഗസ്ഥനായ ദൈവം കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും നൽകട്ടെയെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെയെന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ നമുക്ക് കുര്യനോട് യാത്ര പറയാം. ആ ദിവസങ്ങളിൽ, ഉയർപ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് ആ സ്നേഹതീരത്തെ വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ കുര്യനെ നമുക്ക് യാത്രയയക്കാം. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കട്ടെ. കുടുംബയോഗത്തിന് വേണ്ടി കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി ബാബു കാത്തടയത്ത് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. ചുനക്കര സെന്റ് തോമസ് മാർത്തോമായുടെ വീട് രണ്ടാം പ്രയർ ഗ്രൂപ്പിനെ പ്രതികരിച്ച് ഇപ്പോൾ അറിയിച്ച് സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കാവുന്ന എല്ലാവരും അവിടെ ഇരുന്നാൽ മതി. സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ, എവങ്കേലിയൻ വായിക്കുമ്പോൾ എഴുന്നേൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. താവേ, അരിശതയുള്ള ഈ ലോകത്തിൽ നിന്നും മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്ധിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോട് നീ എഴുന്നേൽക്കുകയും ഭൂതലത്തെ നീതിയോട് ന്യായവിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, സ്തുതി സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സൃഷ്ടികളും അവയുടെ സ്ഥാനത്ത് നിന്ന് അഴിഞ്ഞു പോകത്തക്ക വണ്ണം വരയ്ക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കാതെ വണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിന്റെ കൽപ്പനയാൽ ലോകം അവസാനത്തിങ്ങളിലേക്ക് അടുക്കുന്നു. കബറുകൾ ഉള്ളകത്തോടുകൂടെ തുറക്കപ്പെടുന്നു. അവയിലുള്ള മരിച്ചവരെഴുന്നേറ്റ് നീതിയും സത്യമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥലത്തേക്ക് ഒരുങ്ങി ചെല്ലുകയും ചെയ്യുന്നു. സമർകാലോസ് കുടിയേ.
പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമ നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരേണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിന്മേൽമേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടും കൽമാലാകമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകൾ കൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ എഴുത്തുനേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആജ്ഞത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനെ ഉള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്നു വശ്യാമ്പ്രാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ഞാനുമാണ് വശ്യാമ്പ്രാനെ. നീ സകല സൃഷ്ടികളുടെ സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുത്ഥാനമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ട പ്രകാരം ഇല്ലായ്മയിൽ നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആൽക്കർസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപം ഒഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ വായിച്ചു പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഇന്ദ്രദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയ ഹൃദയത്തോടും നുറുങ്ങി ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളേണമേ. താവേ, അവസാന നാളിൽ ആത്മാവ് ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും തന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യ സന്തോഷത്തോടെ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനായുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഇവനിമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാളബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്ന് ഇവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിജലയിൽ ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാലനമുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തേണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളേണമേ. നിന്റെ കൃപയുടെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്തവരുടെമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കേണ്ടതോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കേണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശ്വസിച്ചിടുവിൻ പാപികളെ, രക്ഷിതാവിൽ ആശ്വാസദാനം നൊഴി പരരില്ലെങ്ങുമേ. ഉറ്റവരെയോ ഉണർവറ്റവരെയോ മറ്റുള്ളവരെയും ഊറ്റിക്കൊള്ളും.
ഐശ്വര്യവും കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും അവരുടെ അമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാറായി ഞങ്ങൾക്ക് വരുന്ന ഏൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഒതുക്കി നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ആ ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും. സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമേൻ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാ. കുഞ്ഞാട്ടിനുടെ പാവനരേക്കത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. തിരുവിഷ്ടം പോ മണ്ണാലങ്ങളെ നീ മനഞ്ഞു നിന്ന ലംഘിച്ചിയടിയ പാവം ചെയ്തതിനാലങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരുതീയേ. ഭയങ്കരമാമ്പൂക്കിൽ പ്രമമേറുന്നിടത്തിൽ ശ്രീവായുധമങ്ങൾക്ക് തുണയായി നിൽക്കണമേ. ഉന്നത മണവാള ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടും. മഹത്വനാഥേനോ ബഹുമതിദാതേനോ വന്ദനവും സ്തുതിയോ ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസനെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവനെ കുറിച്ച് ദുഃഖിക്കുന്നതിനാൽ ഞങ്ങളെയും പ്രത്യേകമായി ഇവന്റെ കുടുംബക്കാരെയും ചാർജക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തേണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തവും ചെവി കേട്ടിട്ടില്ലാത്തവും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തവുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നിയോഗിക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവന് അവകാശിയാകുന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവീൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ നിങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവേ രാകുന്നല്ലോ. യുഗത്തിലും ഭാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാ. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തീക ഉള്ളതത്രേ. നീ ഞങ്ങളെ ജീവിപ്പിച്ച ഞങ്ങൾ നാശം കാണുകയില്ല. കർത്താവേ നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേരി ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. കാതേനാകാൻ ദൈവത്തിനോ മഹത്വവോ തൻസുദേനോ പരിശുദ്ധാരൂപായും സ്തുതിയും എന്നേക്കും ആമീനാമേ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്നു മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായതെനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. കർത്താവേ, മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു.
എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടമുള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നവരായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തു നിൽക്കുകയും രാജ്യ അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്ന കൊണ്ട് എല്ലാ നാവുകളിലും നിനക്ക് സ്തുതി. കർത്ത വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടമേ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാ. ആഗ്രഹിക്കുന്നവർക്ക് മരണം ഉപദേഷ്ടാവത്രേ. ഹീനതയിൽ എന്നും വയ്പാൻ കഴിവില്ലാത്ത ആയുഷിന്മേൽ ആശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു ഓരോമില്ല. ഉത്തരവരുൾകാരുൾകാ ദേവ അനുഗ്രഹിക്ക. ആദാം തന്റെ സകല സന്താനങ്ങളും കലർത്തിയ മരണത്തിന്റെ കാസായ എത്ര കയ്പുള്ളതാകുന്നു. ആദാം അവന്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നതിനെ കേൾപ്പി. ഭാഗ്യവാനായ പൗലോസ്ലീഹ തെസ്ലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും. എന്നാൽ എന്റെ സഹോദരിയും നിദ്രയുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തി നൽകുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവരോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ളതിനെയും കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ യുവജനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിക്കും. ഹാലലിയ സഹോദരി, നടക്കത്തോട് ഭയത്തോട് മണക്കത്തോട് ശ്രദ്ധിച്ച് നമ്മുടെ ദൈവത്തിന്റെ ജീവനോടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോട് ഞങ്ങളെ യോഗങ്ങളാക്കട്ടെ. ലോകത്തിന് ജീവന്റെ ക്ഷയം പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്ലിഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മെസ്സിയായുടെ വിശുദ്ധ എവൻഗേലിയോ വന്നവനും വരുവായിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവരാകുന്നു. നമ്മുടെ രക്ഷകായ ചെറുതാവിനു സ്തുതി. തന്റെ അനുഗ്രഹം നാമലാടമേലും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മെസ്സിയായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. എന്നാൽ ഈശോ തമ്പുരാൻ ഉത്തരമായിട്ട് അവരോട് അരുളി ചെയ്തത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്ന സകലവും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിനെ ഈ പ്രവൃത്തികളെക്കാൾ അധികമായിട്ടുള്ളവയും അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനും ബഹുമാനിക്കേണ്ടതിനെ പിതാവ് ഒരുത്തിനെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല.
ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് മാറിയിരിക്കുന്നു. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നത് അഴികി വരുന്നു, ഇപ്പോൾ തന്നെയും ആകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവരാകുവാൻ വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവനെ അധികാരം കൊടുത്തു. കബറുകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തെഴുന്നേൽപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തെഴുന്നേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും ഒരുമിച്ച് ഭംഗിയോട് നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെ വേർപാടിന്റെ ഉടയവനും ആത്മാക്കളുടെയും സർവ്വയിടത്തിന്റെയും ദൈവവും ജീവന്റെ മരണത്തിന്റെ മേലധികാരമുള്ളവനുമായ മെശിയാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാരോ ജീവനമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ്റെ ആയി വിധിക്ക് വരാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വിളിച്ചതവനായ ഞങ്ങളുടെ മെശിയാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യകളാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം പ്രിയലായിസോൻ എന്ന് ചൊല്ലണം. ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. ഇനി ആരെങ്കിലും ഭൗതിക ശരീരം കാണാനുണ്ടെങ്കിൽ അവർക്ക് കാണുന്നതിനുള്ള സമയമാണ്.
രക്ഷീതാവേ നിന്റെ തങ്കമോഖം എൻ്റെ താതൻ രാജേ ചിടുന്നു ചന്തമേറമേനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു മാനിച്ചവനെ മണ്ണിലേ കയക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടടക്കുന്നു സ്നേഹിതാർവന്തുക്കൾമാകെ മുറയിടുന്നു പുഴയ്ക്കും പുഴവേനു ഇരയാവാനയക്കുന്നു ദാ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്ക് തരിക സന്തോഷമോക്ഷവും എന്നേക്ക് ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദി ചാലേലോയാ പാടി സ്തുതിച്ചിടുവാൻ കൃപയ അരുളി ചെയ്തവനായ ദൈവമേ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്കേൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം അല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു.
അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികെയിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്ന എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്ന എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്ന എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്ന എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നതെന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടി നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്ക. ഇതു നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനേ നിനക്ക് സ്തുതി. സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിനെ സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഞങ്ങളുടെ നേരെ അടച്ചു കളയരുത്. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റിയല്ല പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും കാണപ്പെടുന്നതേ കാണപ്പെടാത്തതുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവായ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനോ ജനിച്ചനും ജനിച്ചനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായ മനുഷ്യരായ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി ഉച്ചപ്പെട്ട കക്ഷത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട തിരികപ്രാരംഭത്തിലേറ്റ സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തുള്ളവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതത്തോടെ ഇനി വരുവായിരിക്കുന്നതുമായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും ജീവനും വിശ്വസുള്ളവരുമായാലും കാതോലിക അപ്പോസ്തോലികമായ സഭയിൽ വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള മാമോദീസ പറഞ്ഞ് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിയായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിൻ്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമി സൃഷ്ടി കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിനു മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.